നമസ്കാരം. ഇന്ന് നമ്മൾ എൻ്റെ കടയിൽ പരിചയപ്പെടുത്തുന്നത് പയ്യോളിയിലെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലാണ്, പയ്യോളി ചിക്കൻ എന്ന് പറഞ്ഞ്. ഒരുവിധം ഈ ഒരു പ്രേക്ഷകർക്കെല്ലാം തന്നെ ഈ ഒരു പേര് പരിചിതമായിരിക്കും. അപ്പോൾ പയ്യോളിയിൽ പ്രധാനമായിട്ടും ചിക്കൻ ഐറ്റംസ് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഹോട്ടലാണിത്. ഒരുപാട് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. മാത്രമല്ല ഇവിടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഏകദേശം റെയിൽവേ സ്റ്റേഷൻ അടുത്തായാണ് ഈ ഒരു കട സ്ഥിതി ചെയ്തത്. അതായത് നാഷണൽ ഹൈവേയിൽ തന്നെയാണ്. ഇവിടെ വിശാലമായ പാർക്കിംഗ്, വണ്ടികളൊക്കെ തന്നെ കൃത്യമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ ഇതിനുള്ളിലേക്ക് കടക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു കൊറോണ കാലത്ത് ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, അതായത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്തു പറയാൻ കാരണം. നമ്മൾ ഇതിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ വിശാലമായി എല്ലാവർക്കും കൃത്യമായിട്ട് ഇരുന്ന് സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ഏരിയാസ് നമുക്കിവിടെ കാണാൻ പറ്റും. എന്തായാലും പ്രേക്ഷകർക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും ഒപ്പം തന്നെ ഇവിടുത്തെ ഭക്ഷണം പാചകം ചെയ്യുന്നതും ഒക്കെ തന്നെ കാണാം. ഓപ്പണായിട്ട് തന്നെയാണ് ഈ ഒരു ചിക്കനൊക്കെ പൊരിക്കുന്നത്. ഒപ്പം തന്നെ ശുദ്ധമായ എണ്ണയൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, ഒരു ദിവസം ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കാത്ത രീതിയിൽ, സ്വാദിഷ്ടമായ രീതിയിലാണ് ഇവർ ഭക്ഷണ പാചകം ചെയ്യുന്നത്. ഇവിടെ വന്ന് കാണുന്ന പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് കണ്ടുകൊണ്ട് തന്നെ കുക്ക് ചെയ്യുന്നത്, അതായത് പഴകിയ ഭക്ഷണങ്ങളൊന്നും ഇല്ല എന്ന് സാരം. മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വളരെ വൃത്തിയായ രീതിയിലാണ് ഇവിടെ പാചകം ചെയ്യുന്നത്. കയ്യുറയിട്ടുകൊണ്ട് ഒപ്പം തന്നെ വളരെ വൃത്തിയായ അന്തരീക്ഷത്തിൽ ഓരോ പാത്രങ്ങളിലായി പ്രത്യേകം പ്രത്യേകം തയ്യാറാക്കിക്കൊണ്ടാണ് ഇവിടെ. ഒപ്പം തന്നെ മസാലകളൊക്കെ അരികത്ത് തന്നെയുണ്ട്. അതെല്ലാം ചേർത്തുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായി വളരെ വൃത്തിയോടുകൂടിയാണ് ഇവിടെ പാചകം ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഈ ഒരു ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ വീണ്ടും വീണ്ടും ഇവിടേക്ക് വരാനും ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ ഉള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. ഇവിടെ പൊറോട്ട ഉണ്ടാക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണിത്. വളരെ വൃത്തിയായി, സാധാരണ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഇത്രയൊന്നും വൃത്തി നമുക്ക് കാണാൻ സാധിക്കാറില്ല. നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അടുക്കളയൊക്കെ കാണുന്നുണ്ട്. ഇത് തന്നെ ഈ ഒരു വൃത്തിയും ഒപ്പം സ്വാദും ഒക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും ആളുകളെ ഇവിടെ വന്ന് ഭക്ഷണം കഴിപ്പിക്കാൻ തയ്യാറാക്കുന്നത്. വിശാലമായ ഒരു അടുക്കള, ഒപ്പം തന്നെ ഓരോ സാധനങ്ങൾ വെക്കുന്നതിനും പ്രത്യേകം പ്രത്യേകം സ്ഥലം, അത് വിറക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതായിക്കോട്ടെ ഒപ്പം തന്നെ അടുപ്പായിക്കോട്ടെ, എല്ലാം തന്നെ വളരെ വൃത്തിയിലാണ്. ഒപ്പം തന്നെ നമുക്കറിയാം ഇപ്പോൾ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ലഭിക്കുന്ന സാധനങ്ങൾ ട്രഡീഷണലായിട്ട് ഉണ്ടാക്കണമെന്നൊന്നുമില്ല. പക്ഷേ ഇവിടെ ദമ്മിട്ട് വെച്ചിരിക്കുന്ന ബിരിയാണിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതും വളരെ വൃത്തിയായിരുന്നു. നമ്മുടെ ഈ ഒരു കോഴിക്കോട് ഏരിയയിലൊക്കെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് മലബാറിലേക്കൊക്കെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഈ ദം ബിരിയാണി എന്ന് പറയുന്നത്. അതെല്ലാം തന്നെ നമുക്ക് അതിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണാനും പറ്റുന്നത്. ഈ ഒരു പയ്യോളി ചിക്കൻ ഷോപ്പിൻ്റെ ഉടമസ്ഥൻ സജീവേട്ടനാണ് ഇപ്പോൾ നമ്മളോട് കൂടെയുള്ളത്. സജീവേട്ടാ, ഈ ഒരുപാട് കടകൾ അല്ലെങ്കിൽ തട്ടുകടകളും ഒപ്പം തന്നെ റോഡ് സൈഡിൽ ഒരുപാട് കടകളൊക്കെ ഇപ്പോൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ എനിക്കൊന്നും ഈ ഒരു കട അന്വേഷിച്ച് കുറേ ദൂരത്തുള്ള ദൂരം നിന്നൊക്കെ ആളുകൾ ഇവിടെ വരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം? പയ്യോളി ചിക്കൻ എന്ന് പറയുന്നത് ശുദ്ധമായ വെളിച്ചെള്ളനാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മസാല മീൻ, വെളുത്തുള്ളി, ഇഞ്ചി, ആയമോദകം, പിന്നെ തൈര്, ചെറുനാരങ്ങ, മല്ലിയും മഞ്ഞപ്പൊടിയും ഇതൊക്കെ ചേർത്തിട്ടാണ്. അതെ, കൂടുതൽ ചിക്കൻ ഐറ്റംസ് ആണോ ഇവിടെ? അതിവിടെ പയ്യോളി ചിക്കൻ എന്നാണ്. ഈ പൊരിച്ച കോഴിയാണ് മെയിനായിട്ട്. രാവിലത്തെ മീൻകറി, ചിക്കൻ ഫ്രൈ, പിന്നെ ഇപ്പം പയ്യോളി ചിക്കനിൽ ചിക്കൻ ബിരിയാണിയും കൊടുക്കുന്നുണ്ട്. തുടങ്ങിയതാണ് ഈ കടയിൽ തുടങ്ങിയതാ. ഒരു ലോക്ക്ഡൗണ് കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ടോ? അങ്ങനൊന്നുമല്ല, എന്നാലും ബാധിച്ചിട്ടൊന്നുമില്ല, എന്നാലും ആൾക്കാരെ വരുന്നുണ്ട്. അറിഞ്ഞിട്ട് എണ്ണയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അത് പുതിയ തന്നെയാണോ എപ്പോഴും യൂസ് ചെയ്യുന്നത്? അതെ, ഞങ്ങള് പ്യുർ വെളിച്ചെണ്ണയിലാണ്, സുപ്രീം വെളിച്ചെണ്ണയിലാണ് ഇത്രയും കൊല്ലം പൊരിച്ചുകൊണ്ടിരുന്നത്. അതിൽ തന്നെയാണ് ഇപ്പം പൊരിക്കുന്നത്. അതെ അതെ. ടൈമിംഗ് എന്ന് പറയുന്നത് ഇവിടെ ചോറൊന്നും ഇല്ല, മീൻസ് ബിരിയാണി മാത്രമേ ഉള്ളൂ, മറ്റുള്ള സദ്യ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ഓപ്പണിംഗ് ടൈം അല്ലെങ്കിൽ ഇവിടെ വന്നാൽ എത്ര സമയം മുതലാണ് ഈ ചിക്കൻ ഐറ്റംസ് ഒക്കെ ആളുകൾക്ക് ലഭിച്ചു തുടങ്ങുക? ചിക്കൻ പൊരിച്ചതൊരു 11:30 സ്റ്റാർട്ട് തുടങ്ങും. ഒരു ഇപ്പോൾ ലോക്ക്ഡൗൺ 9 വരെ കൊടുക്കും രാത്രി. പാർസലായിരുന്നു ഇതുവരെ, ഇപ്പോൾ ഇരുന്ന് കഴിക്കാൻ ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. അടുത്ത് തന്നെ സീറ്റിംഗ് എല്ലാം ഇപ്പോൾ അടുത്ത് തന്നെ ചെയ്തിട്ട് വിശാലമായിട്ട് തന്നെ നല്ല പരിചയമുണ്ട്.
എനിക്ക് ചിക്കൻ്റെ കൂടെ കഴിക്കാനുള്ള പൊറോട്ടയും ഒപ്പം തന്നെ ചിക്കൻ്റെ എന്തൊക്കെയോ ഗ്രേവി ഒക്കെ ആയിട്ടാണ് അല്ലേ. അപ്പൊ പയ്യോളി ചിക്കനെ പറ്റി കേട്ടിട്ടേ ഞങ്ങൾ എന്തായാലും കഴിക്കാൻ പോവാണ്. അഭിപ്രായം പറയണം അല്ലേ. തീർച്ചയായും കുറെ ലോക്ക്ഡൗൺ ഒക്കെ അതിന് ശേഷം കുറെ കാലം വീട്ടിൽ നിന്നെയായിരുന്നു. അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കല്ലേ. ഇതാണ് നമ്മുടെ പയ്യോളി ചിക്കൻ. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കല്ലേ. നല്ല ചൂടുണ്ട്, നല്ല ടേസ്റ്റിയാണ്. ഈ ഒരു മസാല നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്തൊക്കെയോ പ്രത്യേകതകൾ, എന്തൊക്കെയോ വെറൈറ്റി ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. എനിക്കൊന്ന് ഇത് തന്നെയാണ് ആളുകളെ വീണ്ടും വീണ്ടും ഇവിടേക്ക് വരാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞാനിത് കഴിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും സംസാരിക്കാം. സജീവട്ടാ, ഞങ്ങൾ ചിക്കനൊക്കെ കഴിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അറിയാനുള്ളത് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ്. പീസിന് 50 രൂപയാണ് കൊടുക്കുന്നത്, പൊറോട്ട 10 രൂപയാണ്, പിന്നെ അതിൻ്റെ കൂടെ വെള്ളാപ്പം 10, പൊട്ട്, ചപ്പാത്തി ഇതും ഉണ്ടാവും. വർഷമായി ഈ ഒരു ഫീൽഡിൽ? ഞാനൊരു 30 വർഷത്തോളമായി ഈ ഫീൽഡ് കിടക്കുന്നു. വേറെ ഹോട്ടലായിരുന്നു അല്ലെങ്കിൽ സ്വന്തമായിട്ട്? ആ തുടക്കം തന്നെ സ്വന്തമായിട്ടായിരുന്നു. അല്ല അല്ല അല്ല, ഞാനിപ്പം മുമ്പ് നമ്മുടെ ബോസിൻ്റെ കൂടെ ആയിരുന്നു ഗോപാലേട്ടൻ്റെ, അവിടെ ഒരു 30 വർഷത്തോളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് ഞാനിപ്പോൾ ഒരു 3-4 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഓണമൊക്കെയാണ് വരാൻ പോകുന്നത്. സജീവേട്ടനും ഒപ്പം തന്നെ ഈ ഒരു കടയിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. GSB യുടെ എല്ലാ ദർശകർക്കും എൻ്റെ ഓണാശംസകൾ.